സിവിക് ചന്ദ്രന്റെ മുൻകൂർ ജാമ്യത്തിന് കോഴിക്കോട് കോടതി ഉത്തരവിന് സ്റ്റേ കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ വിശദാംശങ്ങളുമായി എം പി പ്രദീപ് കുമാറുണ്ട്. പ്രദീപ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്ന ഉത്തരവ് എങ്ങനെയാണ്, അതായത് സിവിക് ചന്ദ്രന്റെ മുൻകൂർ ജാമ്യത്തിന് സ്റ്റേ അനുവദിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തിന്റെ ബെഞ്ചിന്റേതാണ് ഈ ഒരു നടപടി. മുൻകൂർ ജാമ്യത്തിനെതിരെ സംസ്ഥാന സർക്കാർ അപ്പീൽ സമർപ്പിക്കുന്നു. ആ അപ്പീൽ നിന്ന് പരിഗണിച്ചുകൊണ്ടാണ് കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അനുവദിച്ച മുൻകൂർ ജാമ്യം ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുന്നത്. സിവിക് ചന്ദ്രനെ അറസ്റ്റ് ചെയ്യരുതെന്നും ഹൈക്കോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മുൻകൂർ ജാമ്യത്തിന് സ്റ്റേ, മുൻകൂർ ജാമ്യം നൽകിയ കോഴിക്കോട് സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അറസ്റ്റ് പാടില്ലെന്നും കോടതിയിൽ നിന്ന് നിർദ്ദേശമുണ്ട്. എം പി പ്രദീപ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പ്രദീപ്, കേൾക്കാമെങ്കിൽ എന്തൊക്കെ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതി മുൻകൂർ ജാമ്യത്തിന് സ്റ്റേ നൽകിയിരിക്കുന്നത്? അതെ, ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ചും ഒരു ഹർജി ഇന്നിപ്പോൾ, അതായത് അപ്പീൽ, സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ ഇന്ന് അഡ്മിഷൻ ആയിട്ട് പരിഗണിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ഇടക്കാല ഉത്തരവ് വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെടുന്നു, സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു മുൻകൂർ ജാമ്യത്തിന്റെ ആ ഉത്തരവിന് ഇപ്പോൾ സ്റ്റേ അനുവദിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്, അതായത് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്, ഇന്നിപ്പോൾ ജസ്റ്റിസ് കൗസർ ഇടപ്പകത്തിന്റെ ബെഞ്ചാണ് ഈ ഹർജി സംസ്ഥാന സർക്കാരിന്റെ അപ്പീൽ പരിഗണിച്ചത്. മുൻകൂർ ജാമ്യത്തിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലിൽ, അതായത് ഈ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ ആ ഉത്തരവിൽ വിവാദ പരാമർശങ്ങൾ അടക്കം ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സിവിക് ചന്ദ്രനെ മുൻകൂർ ജാമ്യം നൽകിയ ഉത്തരവ്, ആ കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ്, അതിന് ഇടക്കാല സ്റ്റേ അനുവദിച്ചുകൊണ്ട് തന്നെ മറ്റൊരു നിർദ്ദേശം കൂടി ഹൈക്കോടതി ഭാഗത്ത് നൽകിയിട്ടുണ്ട്. അതായത് സിവിക് ചന്ദ്രനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു നിർദ്ദേശം കൂടി എന്തായാലും ഹൈക്കോടതി ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ആതിര, പ്രദീപ് കുമാർ, ഈ അറസ്റ്റ് പാടില്ല എന്ന നിർദ്ദേശം നിലനിൽക്കുന്നതിനാൽ ഇനി അന്വേഷണം എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക? ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിലുണ്ടാകുമോ? അതിൽ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾക്ക് തടസ്സമില്ല, പക്ഷേ അതിന് അറസ്റ്റ് പാടില്ല എന്ന് മാത്രമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം സ്വാഭാവികമായി ഇപ്പോൾ തന്നെ മുൻകൂർ ജാമ്യത്തിലാണ് സിവിക് ചന്ദ്രൻ. ആ ഒരു സാഹചര്യത്തിൽ അറസ്റ്റിന്റെ കാര്യം ഇപ്പോൾ എന്തായാലും ആ ഒരു വിഷയമായി ഉദിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും കൂടി ഈ ഒരു ഇപ്പോൾ സ്റ്റേ ഉണ്ടെങ്കിൽ പോലും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന പ്രത്യേക നിർദ്ദേശം ഹൈക്കോടതി ഭാഗത്ത് നിന്ന് നൽകിയിരിക്കുന്ന സാഹചര്യം സ്വാഭാവികമായും ചോദ്യം ചെയ്യൽ അത്തരം നടപടികളിലെല്ലാം പോലീസിന് ആകാം, പ്രോസിക്യൂഷൻ ആകാം, പക്ഷേ അറസ്റ്റ് എന്തായാലും കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി നിൽക്കുന്നത്. ശരി, സിവിക് ചന്ദ്രന്റെ മുൻകൂർ ജാമ്യത്തിന് സ്റ്റേ, മുൻകൂർ ജാമ്യം നൽകി കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. മുൻകൂർ ജാമ്യത്തിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് സ്റ്റേ അനുവദിച്ചത്. സിവിക് ചന്ദ്രനെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി നിർദ്ദേശമുണ്ട്. എം പി പ്രദീപ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.